ഹാലേലുയ്യ. എല്ലാ മഹത്വവും യേശുവിന്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:7 പുതിയ നിയമത്തിലെ 9 വാഗ്ദാനം. യേശു പറയുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 19 സോദോം കുമാറയിൽ അഗ്നിയും ദൈവത്തിൻ്റെ അഗ്നി വന്ന് വീഴുന്നത് നമ്മൾ കാണുകയാണ്. അഗ്നി വീഴുന്നതിനും തൊട്ട് മുൻപായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ലോത്തിനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ചിട്ട് മറ്റൊരു നഗരത്തിലേക്ക് കൊണ്ടുവിടുന്നത് ബൈബിൾ നമുക്ക് കാണിച്ചു തരികയാണ്. അവിടെ പറയാണ്, കർത്താവിന് അവനോട് കരുണ തോന്നി. കർത്താവിന് അവനോട് കരുണ തോന്നി. കർത്താവിന് ലോത്തിനോട് കരുണ തോന്നി. അപ്പോൾ ലോത്തിനെയും ഭാര്യയും മക്കളെയും കൈക്ക് പിടിച്ച് കർത്താവ് ആ നഗരത്തിൽ നിന്ന് പുറത്താക്കി. പ്രിയപ്പെട്ടവരെ, ലോത്തിനോടും കുടുംബത്തോടും കർത്താവ് കരുണ കാണിച്ചു. പക്ഷേ കർത്താവ് കരുണ കാണിച്ചിട്ടും ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി. കർത്താവ് കരുണ കാണിച്ചിട്ടും ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണാവാനാ കാരണം എന്താണെന്നറിയാമോ? ലോത്തിൻ്റെ ഭാര്യ കർത്താവിനോട് ഒരു കരുണ കാണിക്കണമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നോട് കരുണ കാണിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ നിത്യത പ്രാപിക്കണമെന്നില്ല. ദൈവം എന്നോട് കരുണ കാണിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ സന്തുഷ്ടനാകണമെന്നുമില്ല. ദൈവത്തിൻ്റെ കരുണ ഞാൻ മറ്റുള്ളവരോടും കാണിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കരുണ എന്നിൽ പൂർണ്ണരൂപം പ്രാപിക്കുന്നത്. കരുണ എന്താണ് സത്യത്തിൽ നമുക്ക് ചെയ്തു തരുന്നത്? കരുണ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിച്ചു. കരുണ നമ്മെ സ്വർഗത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. കരുണ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും മാത്രമല്ല സ്വർഗത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. യേശുവിൽ പ്രിയപ്പെട്ടവരെ, കരുണ ഉള്ള മനുഷ്യരുടെ പ്രത്യേകത എന്താണ്? അവർ ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കില്ല, വിമർശിക്കില്ല, പഴിക്കില്ല, പരിഹസിക്കില്ല, പുച്ഛിക്കില്ല. അവർ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതും. എന്നിൽ കരുണയുണ്ടെങ്കിൽ ഞാൻ ആരെയും വിധിക്കാനോ വിമർശിക്കാനോ പഴിക്കാനോ പരിഹസിക്കാനോ പുച്ഛിക്കാനോ സ്വയം നീതീകരിക്കാനോ നിൽക്കുകയില്ല. എന്നിൽ കരുണയുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മയ്ക്കും ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് ഞാൻ ഏറ്റു പറയും. കരുണയുള്ളവർ സ്വന്തം കഴിവിൽ ആശ്രയിക്കാറില്ല. അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കും. കരുണ സ്വന്തമാക്കാൻ കരുണ കൊടുക്കുക. കരുണയുടെ ഏറ്റവും മനോഹരമായ മുഖം യേശുവിൻ്റെ മുഖം തന്നെയാണ്. യേശുവിൻ്റെ മുഖം മറ്റുള്ളവരിൽ കാണുന്നതിൻ്റെ പേരുകൂടാണ് കരുണ. യേശുവിൻ്റെ മുഖം ഈ ചെറിയവരിൽ എല്ലാവരിലും കാണുവാനായിട്ട്, ലോകം മുഴുവനുമുള്ള മനുഷ്യരിൽ യേശുവിൻ്റെ മുഖം കാണുവാനായിട്ട് നമുക്ക് കരുണയുള്ളവരായി തീരാം. കരുണയ്ക്ക് വാഗ്ദാനം കരുണ തന്നെയാണ്. ഈ കരുണയുടെ അഭിഷേകം നമ്മളിൽ മറ്റുള്ളവരെ വിമർശിക്കാത്ത, വിധിക്കാത്ത, പഴിക്കാത്ത, പുച്ഛിക്കാത്ത, സ്വയം നീതീകരിക്കാത്ത ഒരാത്മാ മണ്ഡലം നമ്മിൽ ശക്തിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കരുണ വെളിപ്പെടാനായിട്ട്, സകല മക്കളുടെ മേലും കർത്താവിൻ്റെ കരുണ പ്രത്യക്ഷപ്പെടാൻ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും കർത്താവിൻ്റെ കരുണ വന്ന് മൂടട്ടെ. കരുണ ആഗ്രഹിച്ചിരിക്കുന്ന, കരുണയ്ക്ക് വേണ്ടി കേണിരിക്കുന്ന, കരുണയ്ക്ക് വേണ്ടി കൊതിച്ചിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് യേശുവിൻ്റെ കരുണ വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. യേശുവേ നന്ദി. ആരാധന കർത്താവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. സകല മക്കളുടെ മേലും കരുണയായിരിക്കണമേ കർത്താവേ. സകല മക്കളുടെ മേലും കരുണയായിരിക്കണമേ കർത്താവേ. രോഗികളുടെയും പാപികളുടെയും പീഡിതരുടെയും ബന്ധിതരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. ദുഃഖമനുഭവിക്കുന്നവരെയും ദുരിതമനുഭവിക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയെ. ഞങ്ങളെ കരുണയുള്ളവരാക്കണമേ. ഹാലേലുയ. പ്രൈസ് ദി ലോർഡ്. കരുണയ്ക്ക് പ്രതിഫലം കരുണ തന്നെ. ആമേൻ.
വാഗ്ദാനം പാലിക്കാനായി ദൈവം ഒരു നാളും കാലതാമസം വരുത്തുകയില്ല. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്ന് തന്നെ അനുഭവിക്കും. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്ന് തന്നെ അനുഭവിക്കും.